എല്ലാവർക്കും ശ്രീ കേരള ഫോക്കസ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കൃഷി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. കാച്ചൽ, എല്ലാവർക്കും അറിയാലേ, കാച്ചൽ എന്ന് പറയുന്ന ഒരു കിഴങ്ങ് വർഗ്ഗം നമ്മൾ വളരെ പണ്ട് കാലങ്ങളിൽ മിക്കവാറുമുള്ള വീടുകളിൽ മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കിഴങ്ങ് വർഗ്ഗങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇവിടെ ഇന്ന് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് കാച്ചൽ പുഴുങ്ങിയതും കാന്താരി മുളക് പൊട്ടിച്ചതും പിന്നെ ചുമന്ന മുളക് പൊട്ടിച്ചിട്ട് അതിനകത്ത് തൈരൊഴിച്ചതുമായിരുന്നു. നല്ല രുചികരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പം പിന്നെ ബാക്കിയുള്ള ഒരു മോൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് ഒരു വ്യത്യസ്ത ഇനം കാച്ചിൽ കൊണ്ടുവന്നു. ഇവിടെ ഉണ്ട് ഒന്ന് രണ്ട് സൈസ് കാച്ചിൽ. എന്നാലും ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ ഒരു വ്യത്യസ്തമാണ്. മേളിൽ വയലറ്റ് നിറമുള്ള തൊലിയും അകത്ത് വെള്ളയുമായിട്ടുള്ളതാണ്. ഇവിടെ ഒന്നെങ്കിൽ വയലറ്റ് നിറമാണ് മൊത്തം, അല്ലെങ്കിൽ മൊത്തം വെള്ള, അങ്ങനെയുള്ള കാച്ചിലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് അത് വെച്ചിട്ട് നമുക്കൊരു ബാക്കി കുറച്ച് ഭാഗം എടുത്തിട്ട് നമുക്ക് നടാം. അപ്പോൾ ഒരേനം കാച്ചിൽ നമ്മുടെ വീട്ടിലായിരുന്നു എന്ന് വെച്ചിട്ട് അപ്പോൾ ഞാനും പിന്നെ അത് വിജയനെ കൊണ്ട് അതെടുത്ത് കഷ്ണിച്ച് ചാണകവെള്ളത്തിനകത്ത് മുക്കി അതെല്ലാം പ്രോസസ്സ് കാണിച്ച് തരും. ഇന്ന് ആ പ്രോസസ്സ് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം നമുക്ക് എല്ലാവർക്കും ഇവിടെ അറിവിലേക്ക്, എന്ന് വെച്ചാൽ നമ്മുടെ കാർന്നവന്മാർ നമ്മുടെ ഗ്രാൻഡ് ഫാദേഴ്സ് ഗ്രാൻഡ് മദേഴ്സ് ഒക്കെ നല്ലപോലെ ഇതൊക്കെ നട്ട് വളർത്തി നമുക്ക് ആ വിഷമില്ലാത്ത ഒരുപാട് ഭക്ഷണം നമ്മളിങ്ങനെയുള്ളത് നമ്മുടെ വീട്ടിലുണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ നമ്മളെല്ലാവരും അതിലേക്ക് പിന്തിരിഞ്ഞ് വരണം. കുഞ്ഞുകുട്ടികളെയൊക്കെ ഇതിനകത്തൊന്ന് കാഴ്ചക്കാരായിട്ട് കൊണ്ടുവരണം. ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ ഈ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നത് ഞാൻ കൊച്ചിലെ നടന്നുകൊണ്ടാണ്. കുഞ്ഞിലെ പഠിക്കുന്ന പാഠങ്ങൾ നമ്മളൊരിക്കലും മറക്കില്ല. കുഞ്ഞിലെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലെപ്പോഴും അരക്കിട്ടുറപ്പിക്കുമെന്ന് പറയില്ലേ. അപ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ കുഞ്ഞുങ്ങളെ അതിലേക്ക് കൊണ്ടുവരും. ഒരു യാന്ത്രിക യുഗത്തിലേക്ക് ഇത് കഴിയാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവരുടെ ശ്രദ്ധ വരട്ടെ. അവർക്ക് ഉത്സാഹമാണ്. ഇപ്പോൾ തന്നെ കാഞ്ചിട്ട് നടന്നു നേരം ബാലവേലയൊന്നും ജയിക്കാനല്ല പറയുന്നത് കേട്ടോ. അയ്യോ, കുഞ്ഞുങ്ങളെ കൊണ്ട് മുഴുവൻ പണിയും ജയിക്കരുത്. കുഞ്ഞുങ്ങളല്ലേ, അവരുടെയൊക്കെ ഹേമം തട്ടാതെ അവർക്ക് കളി പോലെ ചെയ്യാവുന്ന കാര്യങ്ങൾ അവരെ കൂടെ ഇൻവോൾവ് ചെയ്യിക്കണം. ഇപ്പം കരിയിൽ വാരാൻ ഒന്നോ രണ്ടോ കരിയിൽ എടുപ്പിച്ചാൽ മതി, പക്ഷേ അവർക്ക് അതൊരു ഇൻട്രസ്റ്റാണ്. അപ്പോൾ അവരതിനകത്ത് വന്നു കഴിയുമ്പോഴത്തേനുണ്ടല്ലോ, അവർ നാളത്തെ തലമുറയാണ്. അപ്പോൾ അവർക്ക് ഇതിനകത്ത് അയ്യോ ഞാൻ ഇങ്ങനെയാണല്ലോ ഇത് നാടൻ്റെ ഒരു പഠനം മാത്രം, അല്ലാണ്ട് കുട്ടികളെ കൊണ്ട് ഒരുപാട് ചെയ്യിക്കാൻ ഞാൻ പറയത്തില്ല ഒരിക്കലും. അപ്പം പിന്നെ അത് ചെയ്യിക്കും. പിന്നെ അപ്പോൾ അവരും ഇതിൻ്റെ കുറക്കെയൊക്കെ നടക്കും. അവരുടെ ശ്രദ്ധ അങ്ങ് മാറും, ഉഴപ്പുകളൊന്നും വരത്തില്ല. നല്ല കുട്ടികളാകും, നമ്മുടെ നാടിൻ്റെ നന്മയായിട്ടുള്ളവരാകട്ടെ അവർ. അപ്പം നമുക്ക് ആ കാഴ്ചകളിലേക്ക് സ്വാഗതം. വിജയൻ വന്നിട്ടുണ്ട് ഇന്ന്. എല്ലാ ദിവസവും വിജയനില്ല, വിജയൻ ചില ദിവസങ്ങളിൽ മാത്രമേ വരത്തുള്ളൂ. വിജയന് ഡെയിലി വേജസിൽ വരുന്ന ഒരാളാണ്. പിന്നെ അപ്പം ഡെയിലി വേജസ് എന്ന് പറയുമ്പം ഒരു നല്ല ടാർജറ്റുണ്ട്, 800 രൂപ കൂലിയിലാണ് ഇപ്പം വരുന്നത്. അപ്പോൾ ആ ദിവസക്കൂലി അങ്ങനെ വരുമ്പോഴത്തേനും എല്ലാ ദിവസവും നിർത്താൻ എന്നെ കൊണ്ടാവത്തില്ല. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു 2-3 ദിവസം വരാറുണ്ട്. അങ്ങനെ വരുന്ന സമയങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. എന്തെങ്കിലും പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഉണക്കാനോ അങ്ങനെ കൊപ്ര ഉണ്ടാക്കുന്ന സമയങ്ങളിലൊക്കെയാണെങ്കിൽ ദിവസം വരും, ആ ഒരാഴ്ച ദിവസം അങ്ങ് വരും. അങ്ങനെയാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കൂട്ടത്തിൽ നമ്മുടെ യീൽഡിങ്ങുകളൊക്കെ എടുക്കുമ്പോഴത്തേനും വിജയനും അതിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ ഞാൻ കൊടുക്കാറുണ്ട്. എന്നാൽ ചില അവരുടെ കഷ്ടപ്പാടല്ലേ, അവർ പൈസയൊക്കെ നമ്മൾ കൊടുക്കുന്നെങ്കിലും അവരുടെ വേർപ്പൊഴിക്കതില്ലേ. നമ്മൾ ആ ഒരു നയനഭാവം അവരോട് കാണിക്കണം. നമ്മുടെ കൂടെ നിൽക്കുന്നവരെ നമ്മൾ നമ്മുടെ സ്വന്തം കൂടപ്പിറപ്പുകളായിട്ടാണ് സ്നേഹിക്കേണ്ടത്. അപ്പോൾ അവർക്കും അവരുടെ വിഷമങ്ങളും നമ്മളറിയണം, അവരെ നമ്മൾ സഹായിക്കണം. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പരസ്പരം ഒരു നല്ല ധാരണയുണ്ടാവും. നമ്മൾ നമ്മുടെ വീടും പരിസരവും അതുപോലെ ഫലഭൂഷ്ടിയതയോടുകൂടി വരികയും ചെയ്യും. അപ്പോൾ ആ ഒരു ആത്മബന്ധമാണ് കൃഷി എന്ന് പറയുന്നത് തന്നെ ഒരു സ്നേഹമാണ്. ആ സ്നേഹം നമ്മൾക്ക് എല്ലാവർക്കും എല്ലാവരിലും ഉണ്ടാകട്ടെ. നമ്മുടെ കുട്ടികളിലേക്ക് അത് നമ്മൾക്ക് പകർന്നു കൊടുക്കാം. എന്നാൽ ആ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ. നല്ല ടേസ്റ്റ് ഉണ്ടാ. ശരി, ആയിക്കോട്ടെ. ഇനിയും കാച്ചിലിൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. ദാ വിജയൻ നമ്മളെ കാച്ചിൽ നടുന്ന വിധം എങ്ങനെ മുറിക്കണം എന്നുള്ള കാഴ്ചക്കാണ്. ആദ്യമേ അങ്ങ് മുറിച്ചു പോയി, അതിൽ കിടന്ന് തത്രപ്പാട് പെടുകയാണ് പുള്ളി. ദേണ്ട നോക്കിയേ ഞാ. സാരമില്ല വിജയ, അത് കാണിച്ചു കൊടുത്താൽ മതി. ആ ദേ, മൂക്ക് വശമാണ് കാച്ചിലിൻ്റെ. ചാണകത്തില് മുക്കി നല്ലപോലെ കഷാണകം കുറുകുറാന്ന് കലക്കിയിട്ടുണ്ട്. അതിൻ്റെ അതിനകത്ത് നമ്മൾ കാച്ചിലിൻ്റെ കഷ്ണങ്ങൾ മുക്കുന്ന ഭാഗമാണ്. മുക്കുന്ന ഭാഗമാണ് കാണിക്കുന്നത്.
ഇന്ന ഭാവം ചാണകത്തിൽ മുക്കി ഇനി എടുക്കുന്ന ഭാഗം ചാണകത്തിൽ എടുക്കുന്ന ഭാഗം കാണിക്കുക. എടുക്കുന്ന ഭാഗം എന്നിട്ട് മാറ്റി വെച്ച് വെള്ളം വലിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കുഴി എടുക്കുക. അത് വെയിലത്തോട്ട് വെക്കണ്ട, വെയിലത്തോട്ട് വെക്കാൻ പോവുക. വെള്ളം വലിഞ്ഞിട്ട് ഇത് കുഴിച്ച് വെക്കുന്നുള്ളൂ. അല്പം കഴിഞ്ഞു അതിനെയൊക്കെ പഠിച്ചു. എന്നിട്ട് വേലിട്ട് വെക്കുക വെള്ളം വലിയ. വിജയൻ വളരെ ഉത്സാഹത്തിലാണ്. എല്ലാവരും വിജയൻ്റെ കൃഷി രീതികളൊക്കെ ഒന്ന് അറിയാൻ വിജയനും ആഗ്രഹം ഉണ്ടായിരിക്കും. ഏതൊരാൾക്കും എന്തെല്ലാം ആഗ്രഹങ്ങളാണ്, അതൊക്കെ മിക്കവാറും നമ്മളെ ചിപ്പിക്ക അകത്ത് അടയ്ക്കുന്ന മുത്ത് പോലല്ലേ. അന്ന് ഊതി നോക്കിയാൽ ചിലപ്പോൾ നല്ല തിളക്കമായിരിക്കും. ജോലിക്കാരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാതെ അവരോടൊപ്പം നമ്മളും ചില കൃഷി സഹായങ്ങൾക്കെല്ലാം ചെന്നു കഴിഞ്ഞാൽ അവർക്കും വലിയ ഉത്സാഹമാണ്. അവരപ്പോൾ അതിൻ്റേതായ ഊർജ്ജസ്വലതയോടുകൂടി ഓരോ കൃഷി കാര്യങ്ങളും ചെയ്യും. ഇത് എന്നെ പഠിപ്പിച്ചത് എൻ്റെ അമ്മയുടെ അച്ഛനാണ്. വളരെ എല്ലാ കൃഷി കാര്യങ്ങളിലും അച്ചാച്ച ഇരുട്ടിയിലച്ഛനും കൂടത്തിൽ നിൽക്കുമായിരുന്നു. ഞാൻ അതെല്ലാം കണ്ട് ശീലിച്ചതുകൊണ്ടാണ് ഞാൻ ഇവരുടെ ഒപ്പം തന്നെ നിന്ന് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അവരൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അടുത്തൊരു കാര്യം ചെയ്താൽ അവർക്കതവിടെ വെറുതെ ഇരിക്കാനേ പറ്റില്ല. അവർ നമ്മുടെ ഒപ്പം തന്നെ അതേ ആംബിയറിൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഉത്സാഹം അവർക്കും ഒരു ഉത്സാഹമാണ് നമ്മൾ കൂടെയുള്ളത്. എന്തുത്സാഹത്തോടെയാണെന്ന് കണ്ടോ. എല്ലാം ഡിസ്ക്രിപ്ഷനിന് ശേഷം മാത്രമേ പുള്ളി ചെയ്യത്തുള്ളൂ. അപ്പം പക്ഷേ ഒരു നൂറേ നൂറേലല്ലേ നിൽക്കുന്നത്. ഞാൻ എനിക്ക് എന്തെങ്കിലും ഒരു ഇത് വരുന്നില്ല, എഫർട്ട് വരുന്നില്ല. പുള്ളിയെ കൂടി ജോലി ചെയ്യിപ്പിക്കും. പുള്ളി തന്നെത്താനെ എല്ലാം ചെയ്യാണ് ഓടി നടന്ന്. അപ്പം അത്രയും അതിൻ്റെ 100% പെർഫെക്ഷനോടുകൂടി ചെയ്യാനാണ് പുള്ളി ശ്രമിക്കുന്നത്. നോക്കിക്കേ, കണ്ടോ, ഇതാണ് ഇതിൽ നിന്നൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾക്കും ഒരു അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. ആ വിജയനെ സംബന്ധിച്ചോളോ, അല്ലെ ഏതൊരു ജോലിക്കാരെ സംബന്ധിച്ചോളോ, അല്ലെ നമ്മളെ തന്നെ സംബന്ധിച്ചിടത്തോളോ നമുക്ക് കിട്ടുന്ന അംഗീകാരമാണ് നമ്മളുടെ ഒരു പ്രോത്സാഹനം. അപ്പം ഞാൻ ഓരോ വർക്ക് ചെയ്യുമ്പോഴും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. കാച്ചലിനടിയിലിൻ്റെ ഫിനിഷിംഗ് പോയിന്റിലെത്തി ഇതാ മണ്ണിട്ട് മൂടുകയാണ്. ഇതോടെ ആ പരിപാടി അവിടെ ക്ലോസ് ആയി. പായി കാച്ചിലൊക്കെ നടാൻ പഠിച്ചോ. കാച്ചിൽ നടുക എന്ന് പറഞ്ഞപ്പം അത് ഓരോരോ ഇങ്ങനെ ഓരോ ടെക്നിക്കുകളാണ്, ഓരോരോ ഇതാണ്. ഇപ്പം ചേമ്പ് നട്ട പോലെയല്ല കാച്ചിൽ നടുന്നത്. കാച്ചിൽ നടുമ്പോൾ താഴോട്ട് ഇറങ്ങി പോകുന്ന ഒരു നാണുവിളിയാണ്. ചേമ്പ് നിറഞ്ഞാൽ സൈഡിലോട്ടാണ് അതിൻ്റെ വിത്തുകൾ വരുന്നത്.
കാച്ചില്, നെടുകയും കാച്ചില്, കടുവാക്കയും കാച്ചില്, പിന്നെ അതുപോലെ തന്നെ വയലറ്റ് കാച്ചില്, അങ്ങനെ പലതും ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പം ചില കാച്ചിലുകളൊക്കെ താഴോട്ട് ഇറങ്ങിപ്പോന്നു. അപ്പോൾ അത് മണ്ണിളക്കി കൊടുത്താൽ മാത്രമേ, മണ്ണിളക്കിയിട്ട് ഞാൻ ചെയ്തത് അത്രയും എനിക്ക് കുറച്ചുകൂടെ താഴ്ച വേണമെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. ഞാൻ പണ്ട് കണ്ടിട്ടുള്ളത് കുറച്ചുകൂടെ നല്ല കുഴി, എത്ര കുഴി എടുക്കുന്നോ അത്രയും താഴ്ചയിലും അത്രയും വിസ്താരത്തിലും അതുണ്ടാവും. പിന്നെ അവരൊക്കെ ഒരു, ഞാൻ പറഞ്ഞില്ല, എല്ലാ കാര്യത്തിലും നമ്മളങ്ങ് കൈവച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെട്ട അഴിയ വന്നെങ്കിൽ എന്നുള്ള ഉദ്ദേശത്തിന് ഞാൻ കുറച്ചൊക്കെ ഭാഗങ്ങൾ അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിട്ടുകൊടുക്കുന്നത് അങ്ങനെ. അപ്പം പിന്നെ നോക്കാം, ഒരു തവണ എങ്ങനെ ഉണ്ടാവും അതിൻ്റെ യീൽഡിങ് എന്നുള്ളത് നോക്കാം. പിന്നെ അടുത്ത പ്രാവശ്യം അന്നേരം നമുക്ക് പറയാമല്ലോ, വിജയ ഇത് ഓരോ കുറച്ചുകൂടെ ആഴ്ത്തി വേണം, കഴിഞ്ഞ പ്രാവശ്യം നമ്മളങ്ങനെ ചെയ്തിട്ടല്ലേ, അപ്പോൾ ഇച്ചിരി കൂടെ താഴ്ച്ചയിൽ വേണം. അപ്പം സ്നേഹത്തോടെ നമുക്കൊരു കാര്യം ഒരാളെ തിരുത്താൻ പറ്റും, എന്ത് കാര്യമാണെങ്കിലും. ജീവിതം അങ്ങനെയാണ്, നമ്മൾ ഏതൊരാളെയും നമ്മളുടെ നമുക്ക് ഇഷ്ടക്കേടുകൾ ഉണ്ടെങ്കിൽ ആ ഇഷ്ടക്കേടുകൾ ദേഷ്യപ്പതോടെ പറയാതെ സ്നേഹത്തോടെ പറഞ്ഞ് നമ്മൾക്ക് അവരെ തിരുത്താൻ പറ്റും. അപ്പോൾ അത് അടുത്ത പ്രാവശ്യം അങ്ങനെയല്ല എന്ന് പറയാം. അപ്പം നോക്കാം, നമുക്ക് അവർ പറയുന്നതിന് ശരിയുണ്ടോ എന്ന് അറിയണ്ടായോ. അപ്പോൾ ആയിക്കോട്ടെ, നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടല്ലോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ എപ്പോഴും പറയുന്നില്ല. നിങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടപ്പം ഒത്തിരി പേർക്കത് മനസ്സിലായി, അവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തു, എൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുകയും ചെയ്തു. സന്തോഷം, എല്ലാവർക്കും നന്ദി. ഈ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ ആകെ വഴി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം.